നമസ്തേ. ഇനി നമുക്ക് ലകാരങ്ങൾ നമ്മൾ കണ്ടു. ക്രിയാപദത്തിൽ ധാതുക്കളെ പരിചയപ്പെട്ടു, ധാതുക്കളുടെ ഗണങ്ങളെ പരിചയപ്പെട്ടു, ഗണചിഹ്നം എന്താണെന്ന് നമ്മൾ കണ്ടു, പുരുഷപ്രത്യയം എന്താണെന്ന് കണ്ടു, അതിലൂടെ നമ്മൾ ലകാരം എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ധാതുക്കൾ മൂന്ന് വിഭാഗത്തിൽ പെടുത്തുന്നു, പരസ്മേപദി, ആത്മനേപദി, ഉഭയപദി. ഇപ്പം നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത് തന്നെയാണോ അതെന്ന് പറയപ്പെടുന്നത്. ചിലരൊക്കെ ഉണ്ട്, അവരുടെ പേരൊക്കെ കേട്ട് കഴിഞ്ഞ് ഓരോരുത്തരും അവരെ പറ്റി വിശദീകരണങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ നല്ല ഗൗരവമുള്ള ആളായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പം എല്ലാവരും പറഞ്ഞ് പേടിപ്പെടുത്തി ഇങ്ങനെ വെക്കുമല്ലോ നമ്മളെ. പക്ഷെ ശരിക്കും അവരെ വന്നിട്ട് നമ്മൾ അവരെ പരിചയപ്പെടുമ്പോൾ, ഓ ഇത്ര സിമ്പിളാണോ, ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ വലിയ ആളായിരിക്കും എന്ന്. പക്ഷെ കണ്ട് പരിചയപ്പെടുത്തേക്ക് ഓ സിമ്പിളായി. അതേപോലെ ഈ പേരുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, അയ്യോ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്, നല്ല ബുദ്ധിമുട്ടാണല്ലോ. ഏ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഓ ഇതൊക്കെയാണ് ആ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം, ലട്ട് ലകാരം നമ്മൾ കണ്ടു. ലട്ട് എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തിനെ സൂചിപ്പിക്കുന്ന കാലവാചക ലകാരം. അതിന് അതിൽ വരുന്ന രണ്ട് തരം ധാതുക്കളുണ്ട്, ഒന്ന് പരസ്മൈപദ, ആത്മനേപദ. അപ്പോൾ പരസ്മൈപദ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സഫിക്സ് ചേർക്കുക, ആത്മനേപദ വന്നു കഴിഞ്ഞാൽ എന്താണ് സഫിക്സ് ചേർക്കുക. നമ്മൾ കണ്ടുവല്ലോ സഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ അവസാനം എന്താണോ ചേർക്കുന്നത് അതിനാണ് സഫിക്സ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഈ രണ്ട് ധാതുക്കൾക്ക് എന്താണ് ചേർക്കുക എന്ന് നമുക്ക് നോക്കാം. പരസ്മൈപദി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് നേരത്തെ കണ്ടതാണ്, തി തഹ ന്തി സി ധഹ ധ. ഇവിടെ ആ ചേർത്തിട്ടുണ്ട്, കാരണം അത് ദീർഘിപ്പിക്കണം എന്ന്. ആമി ആവഹ ആമഹ, നമ്മളിത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഏകവചനം, ഇത് ദ്വിവചനം, ഇത് ബഹുവചനം. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് പ്രഥമ പുരുഷൻ പ്രത്യയം, രണ്ടാമത്തത് മധ്യമ പുരുഷ പ്രത്യയം, മൂന്നാമത്തത് ഉത്തമ പുരുഷ പ്രത്യയം. ഈ ഉദാഹരണം എഴുതിയിട്ടുണ്ട്. നമ ധാതു, നമ ധാതു നമ്മൾ കണ്ടു പ്രഥമ ഗണത്തിലാണ് വരുന്നത്, അതുകൊണ്ട് ആ ധാതുവിൻ്റെ ഗണചിഹ്നം ആ എന്നാണ്, പ്രഥമ ഗണത്തിൻ്റെ ഗണചിഹ്നം ആ എന്നാണ്. നമ ധാതുവിൻ്റെ കൂടെ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുക, ധാതു പ്ലസ് ഗണചിഹ്നം പ്ലസ് പുരുഷ പ്രത്യയമാണല്ലോ. ഇപ്പം ധാതു എന്താണ്, നമ, നമിൻ്റെ കൂടെ അതിൻ്റെ ഗണചിഹ്നം ആ ചേർക്കുന്നു, നമ. പിന്നീടോ ഇനി പുരുഷ പ്രത്യയം എന്താണ്, തി. അപ്പൊ നമ തി. ഇനി അടുത്ത എന്താണ്, നമതഹ, നമന്തി, നമസി, നമതഹ, നമഥ, നമാമി, നമ പ്ലസ് ആ നമ. പക്ഷെ ഒരു ദീർഘം വേണമല്ലോ, ഇവിടെ ദീർഘം ചേർക്കണം, അതുകൊണ്ട് നമാമി എന്ന് പറഞ്ഞു, നമാമി. അതുപോലെ ഇവിടെ രണ്ടും നമാവഹ നമാമഹ. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, അഹം രാമം നമാമി, കൃഷ്ണം നമാമി, രാമഹ നമതി. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. സിമ്പിളല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനി അതേപോലെ ആത്മനേപദ പ്രത്യയം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വന്ത് എന്ന ധാതു നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഭഗവത്ഗീതയിൽ ധ്യാന ശ്ലോകത്തിൽ വരുന്നുണ്ടല്ലോ, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, വന്ദേ വന്ദേ എന്ന് പറയുമ്പോൾ ആ വന്ദേയുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വന്ദേ എവിടെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്. ഇത് ഉത്തമ പുരുഷന്റെ ഏകവചന രൂപം. അപ്പൊ ആര് വന്ദേ, അഹം വന്ദേ എന്നാണ്, അഹം വന്ദേ. എന്തുകൊണ്ട് വന്ദേ വന്നു, വന്ദാമി എന്തുകൊണ്ട് വന്നില്ല, കാരണം വന്ദ് ധാതു ആത്മനേ പദ പുരുഷ പ്രത്യയമേ സ്വീകരിക്കുകയുള്ളൂ, നമ ധാതു പരസ്മൈപദ പുരുഷ പ്രത്യയമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വന്ദാമി അല്ല വരുന്നത്, വന്ദേ എന്ന് വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള രൂപങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇത് പ്രഥമ പുരുഷ, ഇത് മധ്യമ പുരുഷ, ഇത് ഉത്തമ പുരുഷ. തേ ഇതേ അന്തേ, സേ ഇതേ ദ്വേ. ഇവിടെ ഏ ആ വഹേ ആ മഹേ. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. വന്ദ് ധാതു പ്രഥമ ഗണത്തിൽ വരും, നമ്മുടെ നമ ധാതു പോലെ തന്നെ, അതുകൊണ്ട് അതിൻ്റെ ഗണചിഹ്നം ആ എന്നാണ്. അപ്പോൾ വന്ദ് പ്ലസ് ആ വന്ദ, തേ വന്ദതേ. അടുത്തതോ വന്ദ്
പ്ലസ് ഇതേ, ആ പ്ലസ് ഈ സന്ധി റൂൾ അനുസരിച്ച് എ ആകും. അതുകൊണ്ടാണ് വന്ദേതെ എന്ന് പറഞ്ഞത്. വന്ദേതെ. അടുത്തതോ വന്ദന്തെ. പിന്നീടോ സേ, വന്ദസേ, വന്ദേതേ, ഇതുപോലെ തന്നെ വന്ദേതെ പോലെ തന്നെ. പിന്നീട് വന്ദദ്വേ. ഇവിടെ വന്ദേ, വന്ദ് പ്ലസ് ആ പ്ലസ് എ, അത് ഐ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, കുറച്ച് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അതായത് ഇവിടെ ആ ലോപമായി പോവും. അതുകൊണ്ടാണ് ഇവിടെ വന്ദേ വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വന്ദ് ധാതുവിൻ്റെ കൂടെ ഗണചിഹ്നം ആ ആണല്ലോ അല്ലേ. വന്ദ് പ്ലസ് ആ വരുമ്പോൾ വന്ദ് എന്നാണല്ലോ വരുന്നത്. വന്ദ് പ്ലസ് എ ചേർക്കുമ്പോൾ ആ ആ ലോപമായി പോകുന്നു. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സാങ്കേതിക പദങ്ങളൊന്നും നമ്മൾ അതിലേക്ക് വശങ്ങളിലേക്ക് പോകണ്ട. ഈ രൂപം ഓർത്താൽ മതി. അപ്പോൾ ബാക്കി എല്ലാ ധാതുക്കളുടെയും രൂപം നമുക്ക് മനസ്സിലാവും. വന്ദേ, വന്ദാവഹേ, വന്ദാമഹേ. ഈ രൂപം ഒന്ന്, ഒരു രൂപം ഓർത്താൽ മതി. ബാക്കി ധാതുക്കളുടെ രൂപം ഇത് കണ്ടുകൊണ്ട് നമുക്ക് പഠിക്കാം. ഇപ്പം ഭാഷ ധാതു, ഭാഷ സംസാരിക്കുക, അതും ഈ ആത്മനേപതി ധാതുവിൻ്റെ കൂടെ വരും. അപ്പം നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഉദാഹരണം വെച്ചിട്ട് ഓരോന്നിൻ്റെ രൂപം പ്ലസ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വരുന്ന ഉദാഹരണ സഹിതമായിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം.